വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ അടിയൊഴുക്ക് ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിലും സമാനതകളില്ലാത്ത മാറ്റമായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് ബിജെപി ലക്ഷ്യം വയ്ക്കുന്നത് വർഗീയ വേണ്ടിയും അതിന്റെ ആക്കം കൂട്ടണം തന്നെയാണെങ്കിൽ അതിനെ മറികടക്കേണ്ടത് സിപിഐയുടെ കൂടി ആവശ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഗാന്ധിയുമായി നല്ല രീതിയിലുള്ള സൌഹൃദമാണ് സിപിഐ നേതാക്കളിൽ പലരും കാത്തുസൂക്ഷിക്കുന്നത് ദേശീയതലത്തിൽ സിപിഐയുടെ നേതാക്കൾ രാഹുൽ രാഹുൽഗാന്ധിയും ഖാർഗെയുമായി നല്ല രീതിയിൽ ആശയവിനിമയമാണ് നടത്തുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സഖ്യസ്ഥാനാർത്ഥിയായി മത്സരിച്ച തമിഴ്നാട്ടിലെ രണ്ട് സി പി എം പിമാർ വിജയിച്ചതും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് മറക്കാൻ കഴിയുന്ന കാര്യമല്ല വയനാട്ടിൽ സൗഹൃദ മത്സരമാണ് എന്നുള്ളത് സത്യൻ മുഖേരി തന്നെ പറഞ്ഞ കാര്യമാണ് നിലമ്പൂരിൽ വെച്ച് ഒരു പ്രസംഗത്തിനിടയിൽ പ്രിയങ്ക ഗാന്ധിയും സത്യൻ മുഖേരിയും തമ്മിൽ സംഭാഷണം നടത്തിയത് വലിയ തോതിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരുന്നു ബി ജെ പിയുടെ വിദ്വേഷ പ്രസംഗത്തിനും വർഗീയതയ്ക്കുമുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഇരുവരും തമ്മിലുള്ള ഈ സൗഹൃദ മത്സരം വയനാട്ടിൽ സി പി ഐ ആണ് സ്ഥിരമായി രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് അവിടെ ബി ജെ പിക്ക് വോട്ടില്ല എന്നുള്ളതാണ് സത്യം പോളിംഗ് ശതമാനം കുറഞ്ഞത് ബിജെപിക്ക് തിരിച്ചടിയാകുമെന്നതും ഉറപ്പാണ് ഒരു കാര്യം വ്യക്തമാക്കേണ്ടതായുണ്ട് വയനാട്ടിലെ മത്സരം രാജ്യത്തുടനീളം ഒരു വലിയ ശ്രദ്ധേയമായ കാര്യമായിരിക്കും സൃഷ്ടിക്കുന്നത് അഞ്ച് ലക്ഷം വോട്ട് എന്നത് കോൺഗ്രസുകാരുടെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികളുടെ കൂടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് സിപിഐ മത്സരം ഘടിപ്പിക്കാതെ പ്രിയങ്കാഗാന്ധിക്ക് വേണ്ടിയുള്ള നിശബ്ദമായ ഒരു വഴിയൊരുക്കൽ നടത്തുന്നത് സത്യൻ മൊഖേരി മികച്ച നേതാവാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാരണം എം എ ഷാനവാസിനെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ രണ്ടായിരത്തി ഒൻപതിൽ നിന്നും കേവലം ഇരുപതിനായിരത്തിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ തരം താഴ്ത്താൻ മുഖേരിക്ക് കഴിഞ്ഞു നിലമ്പൂരിലും അതുപോലെ തന്നെ തിരുവമ്പാടിയിലും ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല തന്നെയാണ് കൃത്യമായും ബിജെപിയുടെ പദ്ധതികൾ വർക്കൌട്ടാകാൻ സമ്മതിക്കരുത് എന്ന നയവുമായി മുന്നോട്ടു പോകുന്നത് നവ്യഹരിദാസിന്റെ വെല്ലുവിളി ഒന്നുമല്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കലാശക്കുട്ടിനിടയിൽ നടന്ന ഒരു സംഭവം എടുത്തുപറയേണ്ടതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന നിരവധിയായ ചെങ്കൊടിയന്റെ പ്രവർത്തകരുടെ ആർപ്പുവിളി കോൺഗ്രസ് നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഈ രാജ്യത്തിൽ ന്റെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും കാത്തു സംരക്ഷിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന് സിപിഐ യുടെ മുതിർന്ന നേതാവ് ഇസ്മായിൽ പറഞ്ഞത് വളരെ വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിലേക്ക് സിപിഐ ഇനിയുള്ള നാളുകളിൽ പോയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നല്ലൊരു ശതമാനം ഇടതുപക്ഷ വോട്ടുകളും പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല